കേരള ചരിത്രത്തിൻ്റെ പ്രാചീന കാലഘട്ടത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ അധികം ലഭ്യമല്ല. മറ്റ് സംസ്കാരങ്ങൾക്കൊപ്പം നിൽക്കുവാൻ ശേഷിയുള്ളൊരു ചരിത്രം നമുക്കുള്ളതായി ചരിത്രരേഖകളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. രാമായണത്തിലും മഹാഭാരതത്തിലും കേരളത്തെപ്പറ്റി പരാമർശങ്ങളുണ്ട്. രാമായണത്തിലെ കിഷ്കിന്ധ കാണ്ഡത്തിലും മഹാഭാരതത്തിലെ ആദിപർവം, സദാപർവം, വനപർവം, ദ്രോണപർവം എന്നീ അധ്യായങ്ങളും കേരളത്തെപ്പറ്റിയുള്ള പരാമർശങ്ങൾ ഉള്ളതായി മനസ്സിലാക്കാം. അതുപോലെ തന്നെ ബ്രഹ്മാണ്ഡ പുരാണം, അഗ്നിപുരാണം എന്നിവയിലും കേരളത്തെപ്പറ്റിയുള്ള പരാമർശങ്ങൾ ഉണ്ട്. കേരളത്തിൻ്റെ ഉത്ഭവത്തെപ്പറ്റി നമ്മൾ പറയുന്ന പ്രധാന ഒരു സംഭവം എന്ന് പറയുന്നത് പരശുരാമനുമായി ബന്ധപ്പെട്ടതാണ്. അത് നിങ്ങൾക്കൊക്കെ അറിയാം. അതുപോലെ തന്നെ അതിപുരാതനമായ കാലത്ത് കേരളത്തിൻ്റെ നല്ലൊരു ഭാഗം കടലിന് അടിയിലായിരുന്നു എന്നാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം. മതിയായ തെളിവുകളൊക്കെ കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുമുണ്ട്. അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചോ ഭൂകമ്പം നിമിത്തമോ ആയിരിക്കണം ഈ ഭൂഭാഗം സമുദ്രത്തിൽ നിന്ന് പൊങ്ങി വന്നത് എന്ന് ഭൂഗർഭ ശാസ്ത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ചില പ്രാചീന കൃതികളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് ഐതരേയ ആരണ്യകം, കേരളോൽപ്പത്തി, കേരള മഹാത്മ്യം, രഘുവംശം, മൂഷിക വംശം തുടങ്ങിയവ. അതിൽ കേരളത്തെപ്പറ്റി പരാമർശമുള്ള ആദ്യകാല കൃതി എന്ന് പറയുന്നത് ഐതരേയ ആരണ്യകമാണ്. അതുപോലെ കാളിദാസൻ്റെ കൃതിയാണ് രഘുവംശം. അതുലൻ്റെ കൃതിയാണ് മൂഷിക വംശം. പിന്നീട് നമ്മൾ ഇനിയൊരു കാലഘട്ടം തിരിച്ചൊന്ന് പരിശോധിച്ച് നോക്കാം. BC 10,000-3,000 ഇടയ്ക്കുള്ള കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സൂക്ഷ്മ ശില ആയുധങ്ങൾ തെളിവുകൾ പല ഭാഗത്തു നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് മധ്യശിലായുഗ കാലഘട്ടത്തിലേതാണെന്നാണ് കരുതപ്പെടുന്നത്. മഹാശിലാ സംസ്കാര തെളിവുകൾ ഈ ശവമടക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടവയാണ്. അതിൽ തൊപ്പിക്കല്ല്, വീരക്കല്ല്, കുടക്കല്ല്, പുലച്ചിക്കല്ല്, മുനിയക, നന്നങ്ങാടി എന്നിങ്ങനെ പല മഹാശിലാ അവശിഷ്ടങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ ഈ നന്നങ്ങാടി എന്ന് പറയുന്നത് നമ്മൾ ഈ ശവമടക്കുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചിട്ടുള്ള വലിയ അറകൾ അല്ലെങ്കിൽ ഭരണികളാണ് ഈ നന്നങ്ങാടി എന്ന് പറയുന്നത്. ഈ നന്നങ്ങാടിയൊക്കെ നമുക്ക് പ്രധാനമായിട്ടും ലഭിച്ചിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ എങ്ങണ്ടിയൂർ എന്ന ഭാഗത്തു നിന്നാണ് പ്രധാനമായിട്ടും ലഭിച്ചിട്ടുള്ളത്. അതുപോലെ ഈ ശവമടക്ക് നടത്തിയതിന് ശേഷം ഈ നന്നങ്ങാടിയിലൊക്കെ അടക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് പല അടയാളങ്ങൾ വെക്കാറുണ്ട്. അവയാണ് ഈ തൊപ്പിക്കല്ല്, അതുപോലെ വീരക്കല്ല്, കുടക്കല്ല്, പുലച്ചിക്കല്ല് എന്നൊക്കെ പറയുന്നവ. അതുപോലെ ഈ കൊടുങ്ങല്ലൂർ ഭാഗത്ത് ഒക്കെയാണ് ഇവയെപ്പറ്റിയൊക്കെ കൂടുതലുള്ള അവശിഷ്ടങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കേരളത്തിലെ ആദിമ നിവാസികൾ എന്ന് പറയുന്നത് നെഗ്രിറ്റോ വംശജർ ആണെന്ന് പറയപ്പെടുന്നു. പിന്നീട് ആസ്ട്രലോയിഡുകൾ എത്തിച്ചേരുകയും ചെയ്തു. മെഡിറ്ററേനിയൻ പ്രദേശത്തു നിന്ന് ദ്രാവിഡ വർഗ്ഗക്കാർ ഇന്ത്യയിലെത്തിയപ്പോൾ അതിലൊരു വിഭാഗം കേരളത്തിലും വന്നെത്തി. അതായത് ഈ ദ്രാവിഡ വർഗ്ഗക്കാർ 3 വിഭാഗങ്ങളായിട്ടാണ് എത്തിയെന്നാണ് കരുതുന്നത്. അതിലൊരു വിഭാഗം കേരളത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. ബാക്കിയൊരു വിഭാഗം, പ്രധാനപ്പെട്ട ഒരു വിഭാഗം എത്തിച്ചേർന്നത് ഉത്തരേന്ത്യയിലാണ്. പിന്നീട് ഉത്തരേന്ത്യയിൽ ആര്യന്മാരുടെ കടന്നുകയറ്റം ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദ്രാവിഡ വർഗ്ഗക്കാർ കൂടി കേരളത്തിലേക്ക് കടന്നു വന്നു. BC 200-100 കാലഘട്ടങ്ങളിൽ ആര്യന്മാർ കേരളത്തിലേക്ക് എത്തിച്ചേരുകയും അതോടുകൂടി ഇന്ന് കാണുന്ന ഒരു വർഗ്ഗഘടന പൂർത്തിയാകുകയും ചെയ്തതായി കരുതാം. ഇനിയുള്ള അടുത്തൊരു കാലഘട്ടം എന്ന് പറയുന്നത് BC 3000-BC 300 ഇടയിലുള്ള കാലഘട്ടം എന്ന് പറയാം. ഈ കാലഘട്ടങ്ങളിലാണ് കടൽ മാർഗം വിദേശീയരുമായിട്ട് കച്ചവടബന്ധം നമുക്കുണ്ടായിരുന്നു എന്ന് കണക്കാക്കുന്നത്. പ്രധാനമായിട്ടും അത് സുഗന്ധവ്യഞ്ജനങ്ങളുമായി ബന്ധപ്പെട്ട കച്ചവടങ്ങളൊക്കെ ആകാം. ബാബിലോണിയൻസും ഈജിപ്ഷ്യൻസും അസിറിയൻസും എന്നിവയായുമുള്ള അതുപോലെ തന്നെ സിന്ധു നദിയുടെ സാംസ്കാരിക നിവാസികളുമായിട്ടുള്ള ബന്ധവും ഈ കാലഘട്ടത്തിൽ നിലനിന്നതായിട്ട് കണക്കാക്കുന്നു. കേരളത്തിൻ്റെ പുറത്തു നിന്നുള്ള കേരളത്തെപ്പറ്റിയുള്ള പരാമർശമുള്ള
ഒരു പ്രധാന രേഖയായിട്ട് കണക്കാക്കുന്നത് അശോക ചക്രവർത്തിയുടെ രണ്ടാം ശിലാശാസനം ആണ്. അതുപോലെ തന്നെ 13-ാം ശിലാശാസനത്തിലും കേരളത്തെപ്പറ്റി പരാമർശമുണ്ട്. അശോക ചക്രവർത്തിയുടെ രണ്ടാം ശിലാശാസനത്തിൽ കേരള രാജാവിനെ കേരളപുത്ര എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. കേരളപുത്ര എന്ന് പരാമർശിക്കപ്പെടുന്നത് ചേര സാമ്രാജ്യത്തെ രാജാവിനെയാണെന്നാണ് കരുതുന്നത്. ഈ ഒരു കാലഘട്ടം മുതലുള്ള കാര്യങ്ങളാണ് സംഘകാലഘട്ടത്തിൻ്റെ ചരിത്രത്തിൽ കയറി വരുന്നത്. BC 500 കാലഘട്ടം മുതൽ ഈ രാജവംശത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നുണ്ട്. ചേര സാമ്രാജ്യത്തിൻ്റെ ഭരണകാലഘട്ടം രണ്ടായിട്ട് നമ്മൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ ആദ്യകാല ചേര രാജാക്കന്മാരുടെ സാമ്രാജ്യത്തെയാണ് സംഘകാലത്ത് ഉണ്ടായിരുന്നത്. അത് നമുക്ക് അടുത്തൊരു പാഠഭാഗമായിട്ട് പരിചയപ്പെടാം. അതുപോലെ തന്നെ കേരളത്തിൽ ജൈനമതം എത്തിയതിനുള്ള തെളിവുകളൊക്കെ ഉണ്ട്. അതൊക്കെ BC 300 കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ ഇനി അടുത്തൊരു ഭാഗം സംഘകാലമാണ്. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പഠിക്കാം.